Hi dears, welcome to another science class. Today we are going to learn about our third lesson, Celestial Shadow Sides. Manathe nilal kaazhchakal enna moonamathe adhyayamaanu nammal innu padikkan povunnathu. Ee paadathil nammal kaaryamayittu padikkunnathu prakashathe kurichittaanu. Nammude jeevitha chuttupaadil namukku valare adhigam athyavashyamulladum adupole important aayittumulla oru ghadakamaanu prakasham le. Appo nammale ee chapterile nilaline kuriche അതുപോലെ ഗ്രഹണങ്ങളെക്കുറിച്ചിട്ട് പ്രകാശത്തിൻ്റെ പിന്നെ ഓരോ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. വി ലിവ് ഇൻ എ വേൾഡ് ഫിൽഡ് വിത്ത് ലൈറ്റ്. ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് ലൈറ്റ്. ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വുഡ് ബി ഇഫ് വി കാനോട്ട് സീ ദ ഒബ്ജക്റ്റ് അറൗണ്ട് അസ്. വി ലിവ് ഇൻ എ വേൾഡ് ഫിൽഡ് വിത്ത് ലൈറ്റ്. നമ്മൾ ജീവിക്കുന്നത് എങ്ങനത്തെ ലോകത്താണ്? ആ പ്രകാശം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് ലൈറ്റ്. ലൈറ്റ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വുഡ് ബി ഇഫ് വി കാനോട്ട് സീ ദ ഒബ്ജക്റ്റ് അറൗണ്ട് ഔസ്. എത്ര ബുദ്ധിമുട്ടാണല്ലേ, നമുക്കത് ആലോചിക്കാൻ തന്നെ കഴിയണില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥ വളരെയധികം പ്രയാസമേറിയതാണ്. ലൈറ്റ് ഈസ് എസെൻഷ്യൽ ടു സീ ഒബ്ജക്ട്സ്. വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം നിർബന്ധമാണല്ലേ, അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഹൗ മെനി ആർ ദ വണ്ടർഫുൾ സൈറ്റ്സ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും എന്തെല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണുള്ളത്. ദ ഇനമറിങ് ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ കളർഫുൾ സൺറൈസ് ആൻഡ് സൺസെറ്റ്, ദ സെവൻ ടെൻഡ് റെയിൻബോ ആൻഡ് സോ ഓൺ. Can we see them if there is no light? അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടല്ലേ. എന്തൊക്കെയാണ് മറ്റുള്ളത്? ആ മനംകവരുന്ന പ്രകൃതി ഭംഗി, അതുപോലെ നിറങ്ങളാൽ മനോഹരമായിട്ടുള്ള സൺസെറ്റും സൺറൈസ്, അതെ ഉദയാസ്തമയങ്ങളും, അതുപോലെ സെവൻ ടൈം റെയിൻബോ, ഏഴ് അളവുള്ള, അതായത് ഏഴ് നിറങ്ങളുള്ള മഴവില്ലും എല്ലാം. Can we see them if there is no light? ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയണ്ടില്ലേ? പക്ഷേ വെളിച്ചമില്ലെങ്കിൽ ഇവ ഒന്നും നമുക്ക് കാണാൻ കഴിയുമോ? ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിയുമോ? ദെൻ വു ഈസ് നോട്ട് ഫാസിനേറ്റഡ് ബൈ ദ പ്രസൻറ്റ് മോർണിംഗ് സെറ്റ് ഓഫ് സൺറൈസ് ഫിൽറ്ററിങ് ത്രൂ ലീവ്സ്. നിങ്ങൾ നമ്മുടെ പ്രഭാതങ്ങളെ ഏറെ ബ്യൂട്ടിഫുള്ളായിട്ട് ആക്കി സുന്ദരമാക്കി ഇലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യകിരണങ്ങളെ നിങ്ങൾ ആരെയൊക്കെയാണ് ആകർഷിക്കാത്തത്? നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ ഇലകൾക്കിടയിലൂടെ അതിമനോഹരമായിട്ട് കടന്നു വരുന്ന സൂര്യകിരണങ്ങൾ, സൺറൈസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് കാണാൻ. ഹാവ് ഇൻ യു സീൻ ലൈറ്റ് സ്ട്രീമിംഗ് ത്രൂ ദ ഗ്യാപ് ബിറ്റ്വീൻ ടൈൽസ് ഇൻ എ സ്മോക്ക് ഫിൽഡ് കിച്ചൺ. പുക നിറഞ്ഞിട്ടുള്ള ഒരു അടുക്കളയിൽ ഓടിൻ്റെ വിടവിലൂടെ സൂര്യവെളിച്ചം എത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അടുക്കളയിലൊക്കെ പുക നിറഞ്ഞു നിൽക്കുമ്പോൾ ഓടിൻ്റെ വീടിൻ്റെയൊക്കെ ഓടിൻ്റെ വിടവിലൂടെ പ്രകാശം കടന്നു വരും. അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ദെൻ വൈ ഡസ് ദ ലൈറ്റ് ഫ്രം എ വെഹിക്കിൾ മൂവ് ഓഫ് ദ റോഡ് വെൻ ദ വെഹിക്കിൾ ടേൺസ് എ കർവ്. സൂര്യ അതിൻ്റെ മുമ്പൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡസ് ദ പാത്ത് ഓഫ് ലൈറ്റ് അപ്പിയർ വെൻ എ ടോർച്ച് ഈസ് ലൈറ്റ് അറ്റ് നൈറ്റ്. അതുപോലെ രാത്രിയിലൊക്കെ ടോർച്ച് തെളിക്കുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന പാത എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും? ആ പാത്ത് ഓഫ് ദ ലൈറ്റ് അപ്പിയർ ആസ് എ സ്ട്രേറ്റ് ലൈൻ, ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടായിരിക്കും അത് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈ ഡസ് ദ ലൈറ്റ് ഫ്രം എ വെഹിക്കിൾ മൂവ് ഓഫ് ദ റോഡ് വെൻ ദ വെഹിക്കിൾ ടേൺസ് എ കർവ്. വളവ് തിരിയുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്ന് മാറിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ഡ്യൂ ടു ദ സ്ട്രേറ്റ് ലൈൻ മൂവ്മെൻറ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റ് സ്ട്രേറ്റ് ലൈനിലൂടെ പ്രകാശം നേരേഖയിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ടാണ് വളവ് തിരിയുമ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്ന് മാറിപ്പോകുന്നത്. ഓക്കെ, ദെൻ വേർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ എനി പെക്കുലേറ്റീവ് ലൈറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിലെ പ്രകാശത്തിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷത ഈ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ, ഇത് നമുക്ക് മനസ്സിലാക്കാം, പ്രകാശം നേർരേഖയിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ദെൻ
ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അമ്മോ ഈസ് ട്രൈങ് ടു വ്യൂ ദ ലൈറ്റ് എമിറ്റഡ് ബൈ എ ബേണിംഗ് കാൻഡിൽ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ബൈ അറേഞ്ചിങ് ത്രീ കാർഡ്സ്. വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ടു മേക്ക് ദിസ് പോസിബിൾ? ലെറ്റസ് ട്രൈ ടു ഡു അമ്മോസ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ മൂന്ന് കാർഡുകളെ ക്രമീകരിച്ചിട്ട് ദൂരെയുള്ള മെഴുകുതിരി വെളിച്ചം കാണാൻ ശ്രമിക്കുകയാണ് അമ്മു. അപ്പോൾ ഇത് ഈ പ്രകാശം കാണണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അമ്മു ചെയ്യുന്ന പരീക്ഷണം നമുക്കൊന്ന് ചെയ്തു നോക്കാം. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. മേക്ക് ഹോൾ ഇൻ ത്രീ തിക് കാർഡ്ബോർഡ്സ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കാർഡുകളിൽ മൂന്ന് ഹോൾസ് ഇടും. അറേഞ്ച് ദം ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫ്ലെയിം ഓഫ് ദ ബേണിംഗ് കാൻഡിൽ ഈസ് വിസിബിൾ ത്രൂ ദ ഹോൾസ്. ഈ കത്തുന്ന മെഴുകുതിരിയുടെ നാളം കാണുന്ന രീതിയിൽ കാർഡുകൾ ക്രമീകരിക്കൂ. ഇൻ വിച്ച് അറേഞ്ച്മെൻറ്റ് ഓഫ് കാർഡ് ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു സീ ദ ഫ്ലെയിം. എങ്ങനെ ക്രമീകരിക്കുമ്പോഴാണ് ഇതേ മെഴുകുതിരിയുടെ തീനാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? Why are you unable to see the flame when the position of the middle cardboard is changed slightly? മധ്യത്തിലുള്ള കാർഡിൻ്റെ സ്ഥാനം ഒരല്പം മാറ്റുമ്പോൾ മെഴുകുതിരി നാളം കാണാനാകാത്തത് എന്തുകൊണ്ടായിരിക്കും? Have you noticed that the flame cannot be seen even if there is only the slightest shift in the position of any of the three cardboards? ഏത് കാർഡ് സ്ഥാനം മാറ്റിയാലും മെഴുകുതിരി നാളം കാണാതാവുന്നില്ലേ? Record the findings of this experiment in your science diary. ഈ പരീക്ഷണത്തിൻ്റെ ഫലം നിങ്ങളുടെ സയൻസ് നോട്ട് ബുക്കിൽ എഴുതോ, ശാസ്ത്ര പുസ്തകത്തിൽ എഴുതോ. There are many such instances that prove that light travel in a straight line. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന നിരവധി എക്സ്പെരിമെൻറ്റ്സ്, നിരവധി സന്ദർഭങ്ങളുണ്ടല്ലോ. Are you curious to know more about light? പ്രകാശത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണ്ടേ? അപ്പോൾ ഈ ചില കാർഡ്ബോർഡുകൾ സ്ഥാനം മാറ്റി വെക്കുമ്പോഴേ ആ തീനാളം കാണാൻ കഴിയില്ല അല്ലേ? അതിന് കാരണം എന്തായിരിക്കും? ലൈറ്റ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഓൺലി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പ്രകാശം നേർരേഖയിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ ദിശ അല്പം മാറ്റിയാൽ നമുക്ക് കാണാൻ കഴിയാത്തത്. സബ്സ്റ്റൻസ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ആൻഡ് ദോസ് വിച്ച് ഡു നോട്ട്. പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും. ഡസ് ലൈറ്റ് പാസ് ത്രൂ ആൾ സബ്സ്റ്റൻസ്? ലെറ്റസ് ഫൈൻഡ് ഔട്ട്. എല്ലാ വസ്തുക്കളിലൂടെയും പ്രകാശം കടന്നു പോകുമോ? ലെറ്റസ് ഫൈൻഡ് ഔട്ട്, നമുക്ക് കണ്ടുപിടിക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്, അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഗ്ലാസ് ഷീറ്റ്, മെറ്റൽ ഷീറ്റ്, സോറി മെറ്റൽ വെസല്, തകരത്തിൻ്റെ തകരപാത്രം, ഓയിൽ പേപ്പറ്, ഗ്രൗണ്ട് ഗ്ലാസ്, അതായത് ഉരച്ച ഗ്ലാസ്, ഗ്രൗണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഉരച്ച ഗ്ലാസ്സാണ്. കാർഡ്ബോർഡ്, ബ്ലോക്ക് ഓഫ് വുഡ്, മരക്കഷ്ണം, അതുപോലെ മരക്കഷ്ണം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കട്ടകൾ ഉണ്ടാവില്ല, സ്ക്വയർ ടൈപ്പിലൊക്കെ അല്ല, അങ്ങനത്തെ. ബാൾ ആൻഡ് ടോർച്ച്, ഒരു പന്തും ഒരു ടോർച്ചും. ദെൻ ഡയറക്റ്റ് ദ ടോർച്ച് ലൈറ്റ് ഓൺ ടു എ വാൾ. ടോർച്ച് ഉപയോഗിച്ചിട്ട് ഭിത്തിയിലെ പ്രകാശം പതിപ്പിക്കോ. ഒബ്സർവ് ദ ചേഞ്ച് വെൻ ഡിഫറെൻ്റ് ഒബ്ജെക്ട്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പാത്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ ടോർച്ച് അടിച്ചിട്ട് ഭിത്തിയിലെ ചുമരിൽ പ്രകാശം പതിപ്പിക്കുക. എന്നിട്ട് ടോർച്ചിനും ഭിത്തിക്കും ഇടയിലെ വിവിധ വസ്തുക്കൾ മാറ്റി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കൂ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് തയറി. നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് മേ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ത്രൂ ദം. അപ്പം പ്രകാശം, എല്ലാ വസ്തുക്കളും പ്രകാശം കടത്തി വിട്ടില്ല അല്ലേ? അപ്പോൾ ഈ ടോർച്ച് അടിക്കുമ്പോൾ ആ ലൈറ്റ് പോകുന്ന വഴിയിൽ നമുക്ക് ഓരോ വസ്തുക്കളെയും മാറ്റി വെക്കുമ്പോൾ ചില വസ്തുക്കൾ പ്രകാശം കടത്തിവിടും, ചിലത് കടത്തിവിടില്ല അല്ലേ? അപ്പോൾ പ്രകാശം കടത്തി വിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ നമുക്ക് തരംതിരിക്കാം. ഡസ് ലൈറ്റ് പാസ് ത്രൂ ആൾ ഒബ്ജെക്ട്സ്? എല്ലാ വസ്തുക്കളും പ്രകാശത്തെ കടത്തി വിടുന്നുണ്ടോ? ആർ ഇൻ ദർ ഒബ്ജെക്ട്സ് വിച്ച് ഡു നോട്ട് പെർമിറ്റ് ലൈറ്റ് ടു പാസ് ത്രൂ ദം ആൻഡ് ദോസ് വിച്ച്
ഡു ഇറ്റ് ഓൺലി പാർഷ്യലി. കടത്തി വിടാത്തവയും അതുപോലെ പാർഷ്യലി ഭാഗികമായിട്ട് കുറച്ച് കടത്തി വിടുന്നവയും ഒക്കെ ഉണ്ട് അല്ലേ. ഒബ്ജെക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പാരൻ്റ് ഒബ്ജെക്ട്സ്. പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജെക്ട്സ് അഥവാ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടും, അഥവാ ഗ്ലാസ്. ഗ്ലാസ് മുന്നിൽ വെച്ചിട്ട് നമ്മൾ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രകാശം പുറത്ത് അപ്പുറത്തേക്ക് പോകും അല്ലേ. അപ്പോൾ ഗ്ലാസ്സൊക്കെ പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടും. അപ്പോൾ അത്തരം വസ്തുക്കളെയാണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജെക്ട്സ് അഥവാ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒബ്ജെക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ ഒപ്പാക് ഒബ്ജെക്ട്സ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഒപ്പാക് ഒബ്ജെക്ട്സ് അഥവാ അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈറ്റ് അടിക്കുന്ന വഴിയിൽ ഒരു കല്ലോ മരക്കഷ്ണോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് അപ്പുറം കടന്നു പോകുമോ? അതിനെ കടത്തിവിടില്ല അല്ലേ. അപ്പോൾ അത്തരം വസ്തുക്കളാണ് ഒപ്പാക് ഒബ്ജെക്ട്സ് അഥവാ അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒബ്ജെക്ട്സ് വിച്ച് ഡു നോട്ട് അലൗ to pass through them are opaque objects. Okay, clear? Then, objects which allow light to pass through them partially are translucent objects. പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടും. ചില വസ്തുക്കൾ പ്രകാശത്തെ തീരെ കടത്തിവിടില്ല, പക്ഷെ ഭാഗികമായിട്ട് കടത്തിവിടുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് പോകില്ല, പ്രകാശം കടന്നു പോകില്ല, എങ്കിലും കുറച്ച് പോകും ചെയ്യും അല്ലേ. അപ്പോൾ അത്തരം വസ്തുക്കളെയാണ് ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് അഥവാ അതാര വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. ദെൻ ക്ലാസിഫൈ ഫെമിലിയർ സബ്സ്റ്റൻസ് ഇൻ ടു ട്രാൻസ്പാരൻ്റ് ആൻഡ് ഒപ്പാക് സബ്സ്റ്റൻസ് ആൻഡ് ടാബ്ലറ്റ് ദം ഇൻ ദ സാൻസ് ഡയറി. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതായത് പരിചിതമായിട്ടുള്ള വസ്തുക്കളെ ട്രാൻസ്പാരൻ്റ് അതേപോലെ ഒപ്പാക്ക് സുതാര്യ വസ്തുക്കൾ അതുപോലെ അതാര്യ വസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിച്ച് നിങ്ങളുടെ സയൻസിൻ്റെ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വസ്തുക്കൾ ഏതൊക്കെയാണ് ട്രാൻസ്പാരൻ്റ് ഒപ്പാക്ക് എന്ന് തരംതിരിച്ച് എഴുതുക. ഓക്കെ, ദ ഫോളോയിങ് ഇൻഡിക്കേറ്റീവ്സ് വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് സച്ച് സബ്സ്റ്റൻസ്. താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് അല്ലേ. ഇവ നിങ്ങൾക്ക് പരമാവധി വസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കും. ആർ ആൾ സോൾഡ് സബ്സ്റ്റൻസ് ഒപ്പാക്? ഖരപദാർത്ഥങ്ങൾ എല്ലാം അതാര വസ്തുക്കളാണോ? ആർ ആൾ സോൾഡ് സബ്സ്റ്റൻസ് ഒപ്പാക്? ദെൻ ആൾ സോൾഡ് സബ്സ്റ്റൻസ് ആർ നോട്ട് ഒപ്പാക്? എല്ലാ സോൾഡ് സബ്സ്റ്റൻസും എന്താണ്? ഒപ്പാക് അല്ല അല്ലേ. ദെൻ ആരൻറ്റ് തീർ ട്രാൻസ്പാരൻറ്റ് ലിക്വിഡ്സ്? സുതാര്യങ്ങളായിട്ടുള്ള ലിക്വിഡ്സും ഇല്ലേ അല്ലെ. പ്രകാശത്തെ കടത്തിവിടുന്ന ലിക്വിഡ്സും ഇല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ ഈസ് എ ട്രാൻസ്പാരൻറ്റ് ലിക്വിഡ്. വാട്ടർ എന്താണ്? വാട്ടർ ലിക്വിഡാണ്, പക്ഷെ എന്താണ്? ട്രാൻസ്പാരൻറ്റ് ലിക്വിഡാണ്. വെള്ളത്തെ പ്രകാശത്തെ കടത്തിവിടുന്ന ലിക്വിഡാണ് എന്ത്? വാട്ടർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ആറിൻ്റെ ദേഹം ട്രാൻസ്പാരൻറ്റ് ലിക്വിഡ്സ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ലിക്വിഡ്സും ഇല്ലേ എന്ന്. അപ്പോൾ ഉണ്ടല്ലേ. വാട്ടർ ഈസ് എ ട്രാൻസ്പാരൻ്റ് ലിക്വിഡ്സ്. ദെൻ ആറിൻ്റെ ദേഹം ഒപ്പാക് ലിക്വിഡ്സ്? അധാരമായിട്ടുള്ള ദ്രാവകങ്ങളും ഇല്ലേ, അതായത് ഒപ്പാക്കായിട്ട് തീരെ പ്രശ്നത്തെ കടത്തിവിടാത്ത ദ്രാവകങ്ങളും ഇല്ലേ, ലിക്വിഡ്സ് ഇല്ലേ. ചാർക്കോൾ ഓയിൽ ഈസ് ആൻ ഒപ്പേക്ക് ലിക്വിഡ്. ചാർക്കോൾ ഓയിൽ എന്ന് പറഞ്ഞ ഓയിലുണ്ട്, അതെന്താണ്? ഒപ്പേക്ക് ഒബ്ജക്റ്റാണ്, പ്രകാശത്തെ തീരെ കടത്തി വിടില്ല. ദെൻ ആറിൻ്റെ ദേർ ട്രാൻസ്ലൂസൻ്റ് ലിക്വിഡ്സ്? ദ്രാവകങ്ങളിൽ അർദ്ധധാര ധാര്യങ്ങളുണ്ട്, അതായത് കുറച്ച് പ്രകാശത്തെ കടത്തി വിടുന്ന വസ്തുക്കളുണ്ട് അല്ലേ. യെസ്, അതുപോലെ എന്താണ്? ഓയിൽ, അതുപോലെ ഹണി, ഓയിൽ ഹണി ആർ ട്രാൻസ്ലൂസൻ്റ് ലിക്വിഡ്സ്. ഹണി അതുപോലെ ഓയിലൊക്കെ എന്താണ്? ട്രാൻസ്ലൂസൻ്റ് ലിക്വിഡ്സാണ്. ദെൻ ആറിൻ്റെ ഗ്യാസസ് ജനറലി ട്രാൻസ്പാരൻ്റ്. അതുപോലെ ഗ്യാസസ് വാതകങ്ങളും പൊതുവെ എന്താണ്? ട്രാൻസ്പാരൻ്റ് അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എയർ
അതുപോലെ എന്താണ് ലിക്വിഡ്സിലെ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ആർ ട്രാൻസ്പാരന്റ് ഗ്യാസസ്. എയർ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ആർ ട്രാൻസ്പാരന്റ് ഗ്യാസസ്. അപ്പോൾ അതൊക്കെ എന്താണ് എയർ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ഒക്കെ എന്താണ് ഗ്യാസസ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ട്രാൻസ്പാരന്റ് ആണ്. ഓക്കെ, യു നോ ദാറ്റ് വാട്ടർ ഈസ് എ ട്രാൻസ്പാരന്റ് ലിക്വിഡ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു ജലം ഒരു ട്രാൻസ്പാരന്റ് ലിക്വിഡ് ആണെന്നല്ലേ. ക്യാൻ യു മേക്ക് വാട്ടർ ഒപ്പാക്ക്? ഈ വാട്ടറിനെ ഒപ്പാക്കാൻ കഴിയുമോ? ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തി വിടാത്തത്, അതായത് അധാരമായിട്ടുള്ളത്. ഹൗ? എങ്ങനെ? റൈറ്റ് ഡൗൺ യുവർ സജഷൻ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സയൻസിൻ്റെ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രകാശത്തെ കടത്തി വിടും അല്ലേ ജലം, പക്ഷെ അതിനെ ഒപ്പാക്കാക്കാൻ കഴിയുമോ? അത് കഴിയുമെങ്കിൽ എങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വി ക്യാൻ മേക്ക് വാട്ടർ ഒപ്പാക്ക് ബൈ മിക്സിങ് സോയിൽ, വാട്ടർ കളർ ആൻഡ് ഫുഡ് കളർ അക്സെട്ര. വി ക്യാൻ മേക്ക് വാട്ടർ ഒപ്പാക്ക് ബൈ മിക്സിങ് സോയിൽ, വാട്ടർ കളർ ആൻഡ് ഫുഡ് കളർ. അപ്പോൾ നമുക്ക് വാട്ടറിനെ ഒപ്പാക്കാക്കാം. എങ്ങനെയൊക്കെയാണ്? വാട്ടറിൽ മണ്ണ് കലക്കുക അല്ലേ, മണ്ണ് കലക്കി ചളി വെള്ളത്തിൽ പ്രകാശം കടത്തി വിടുമോ? ഇല്ല. പിന്നെ അതുപോലെ വാട്ടർ കളർ കളർ ആഡ് ചെയ്യാം, അതുപോലെ ഫുഡ് കളറെല്ലാം ആഡ് ചെയ്തിട്ട് വാട്ടറിനെ ഒപ്പാക്കാക്കാം. ദെൻ ഹൗ ഡു വി മേക്ക് യൂസ് ഓഫ് ദി ട്രാൻസ്പാരൻസി ആൻഡ് ദി ഒപ്പാസിറ്റി ഓഫ് ദി ഒബ്ജെക്ട്സ് ഓഫ് ഒബ്ജെക്ട്സ് ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ വസ്തുക്കളുടെ അധാരതയും സുതാര്യതയും എപ്രകാരമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? യു മേ കണ്ടക്ട് എ സെമിനാർ ബേസ്ഡ് ഓൺ ദിസ് ഒബ്ജെക്ട്. കൺസിഡർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ. അപ്പോൾ ഈ വിഷയം അടിസ്ഥാനമാക്കിയിട്ട് ഒരു സെമിനാർ നടത്താം. താഴെ പറയുന്ന സൂചനകൾ നിങ്ങൾ പരിഗണിക്കാം. ഇഫ് എയർ ഗ്ലാസ് പീസസ് എക്സ്ട്രാ വെയർ ഒപ്പാക്ക്, വായു അതുപോലെ ചില്ല് തുടങ്ങിയവ അധാരമായിരുന്നെങ്കിൽ, വായു അതുപോലെ ഗ്ലാസ് പീസസ് എല്ലാം അധാരമായിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കും ഇവിടെ? ഫ്രം ദ സൺ വി ഗെറ്റ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ലെ. അപ്പോൾ ഇഫ് ദ എയർ ഈസ് ഒപ്പാക്ക് ദ ലിവിങ് തിങ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ദ എർത്ത്. അപ്പോൾ ഈ വായുക്ക് അധാരമായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? വായു അധാരമായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ ഓരോ വസ്തുവും ഉണ്ടാകുമായിരുന്നില്ല അല്ലേ. കാരണം എന്താണ്? ഈ സുതാര്യമായിട്ടുള്ള വായുവിലാണ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പാകം ചെയ്യാനും സാധിക്കില്ല. പിന്നെ ഈ സസ്യങ്ങളെ ഭക്ഷിച്ചാണ് മനുഷ്യരും മൃഗങ്ങളും എല്ലാം ജീവിക്കുന്നത്. ഇപ്പോൾ വായു അധാരമായാലേ ഭൂമിയിൽ പകൽ ഉണ്ടാവുകയില്ല, രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ ചില്ല് അധാരമായാൽ എന്താണ്, അത് ഉപയോഗിച്ചിട്ട് വീടിൻ്റെ ജനല്, അതുപോലെ വാഹനങ്ങളുടെ മുൻവശത്തെ ഗ്ലാസ്സുകൾ, ബൾബുകൾ, നമ്മൾ ട്യൂബ് ലൈറ്റ് ടോർച്ചിൻ്റെ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊന്നും ഇത് ആധാരമായിരുന്നെ നമുക്ക് അത് അവിടെ നിർമ്മിക്കാൻ സാധിക്കില്ല. ഈ സുതാര്യമായിട്ടുള്ള ഈ ചില്ല് ഗ്ലാസ്സിലൂടെ നമുക്ക് വീടിനുള്ളിൽ പ്രകാശം ലഭിക്കുന്നത് അല്ലേ. വാഹനത്തിലിരുന്നിട്ട് റോഡിൻ്റെ മുൻവശം കാണാൻ നമുക്ക് സാധിക്കോ? ഇല്ല. അതുപോലെ ബൾബ്, ട്യൂബ് ലൈറ്റ്, ടോർച്ച് എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കണം? ഈ എയർ ഗ്ലാസ് പീസസ് എക്സ്ട്രാ വെയർ ഒപ്പാക്ക്, വായു അതുപോലെ ഗ്ലാസ് ചില്ലെല്ലാം ഒപ്പാക്കായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഫ്രം ദ സൺ വി ഗെറ്റ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഇഫ് ദ എയർ ഈസ് ഒപ്പാക്ക് ദ ലിവിങ് തിങ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ദ എർത്ത്. പ്ലാന്റ്സ് ആർ ദ ബേസിക് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഫുഡ്. ഇൻ ദ അബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദ കാനോട്ട് മേക്ക് ഫുഡ്. അതർ ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് പ്ലാന്റ്സ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഫോർ ഫുഡ്. സൺലൈറ്റ് ഈസ് ദ ബേസിക് ഫാക്ടർ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഇഫ് ദ എയർ ഈസ് ഒപ്പാക്ക് ദർ ഈസ് നോ ഡേ ടൈം ഓൺ ദ എർത്ത്. ഓൾവേസ് ബീങ് നൈറ്റ്. ഇഫ് ഗ്ലാസ് പീസസ് വേർ ഇനി ഗ്ലാസ് പീസസ് ഒപ്പാക്ക്, ഇപ്പം ഇത്രയും പറഞ്ഞത് എയർ ഒപ്പാക്കായിരുന്നെങ്കിലുള്ള കാര്യങ്ങളാണ്. ഇനി പറയുന്നത് ഗ്ലാസ് പീസസ് ഒപ്പാക്കായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ഇഫ് ഗ്ലാസ് പീസസ് വേർ ഒപ്പാക്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫ്രണ്ട് ഗ്ലാസസ് ഓഫ് വെഹിക്കിൾസ്, ട്യൂബ്സ്, ബൾബ്സ് എക്സെട്ര.
Through this transparent glass sunlight enters inside our house. We are able to see the road when we are inside the vehicles. We get light from tubes, bulbs, torches, etc. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതി കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ. ദ സെക്കൻഡ്, ഇഫ് ആൾ സൂൾഡ് സബ്സ്റ്റൻസ് വെയർ ട്രാൻസ്പാരൻറ്റ്, ഈ ഖരപദാർത്ഥങ്ങളെല്ലാം സുതാര്യമായിരുന്നെങ്കിൽ എന്തായിരിക്കും? സോളിഡ് സബ്സ്റ്റൻസ് എല്ലാം ട്രാൻസ്പാരൻ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ വീടിന് കല്ല് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, ആ കല്ല് പ്രകാശത്തെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നോക്കാം. ഇഫ് ആൾ ദ സോൾഡ് വെയർ ട്രാൻസ്പാരൻ്റ്, വി വിൽ നോട്ട് ബി കംപ്ലീറ്റ്ലി സെക്യൂർ ഇൻ അവർ ഹൗസസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, എക്സെട്ര. ക്ലോസ് ദാറ്റ് വി യൂസ് നൗ ബിക്കംസ് യൂസ്ലെസ്. അപ്പോൾ എന്താണ്, ഈ ഖരപദാർത്ഥങ്ങളെല്ലാം സുതാര്യമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഈ ഖരപദാർത്ഥങ്ങളെല്ലാം സുതാര്യമായിട്ടാണ് നമ്മുടെ വീടിനകത്ത്, സ്കൂളിൽ, ഹോസ്പിറ്റല്, ഓഫീസിൽ, ഇതിനകത്തൊന്നും നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് ചൂടും പ്രകാശമൊക്കെ അധികം കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ജനൽ ചില്ലിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് പ്രകാശം നമ്മളെ വീടിനുള്ളിലേക്ക് എത്തുന്നത്. പക്ഷേ ഫുള്ള് ഈ ചുമരിന് പകരം, അതുപോലെ ചുമര്, അതുപോലെ നമ്മളെ റൂഫെല്ലാം പ്രകാശത്തെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലോ ഹോസ്പിറ്റലിലോ അതുപോലെ സ്കൂളിലോ ഒന്നും സേഫ് ആയിട്ടിരിക്കാൻ കഴിയില്ല അല്ലേ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് അത് യൂസ്ലെസ് ആവും അല്ലേ. നമുക്ക് വസ്ത്രങ്ങൾ കൊണ്ടുള്ള ഒരു പ്രയോജനം ഇല്ലാതാകും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കണം? ഇഫ് ആൾ ദ സോൾഡ്സ് വേർ ട്രാൻസ്പാരൻ്റ്, വി വിൽ നോട്ട് ബി കംപ്ലീറ്റ്ലി സെക്യൂർ ഇൻ അവർ ഹൗസസ്, സ്കൂൾസ്, എക്സെട്ര. ക്ലോത്ത്സ് ദാറ്റ് വി യൂസ് നൗ ബിക്കം യൂസ്ലെസ്. ഓക്കെ, ദ നെക്സ്റ്റ്, ദ യൂസ് ആൻഡ് നീഡ് ഓഫ് ഒപ്പാക് സബ്സ്റ്റൻസ് ഇൻ ഡെയിലി ലൈഫ്. അധാര വസ്തുക്കളുടെയും അതുപോലെ അധാര വസ്തുക്കളുടെ ഉപയോഗവും ആവശ്യകത നമ്മുടെ നിത്യജീവിതത്തിൽ. അപ്പോൾ ഈ ഒപ്പാക് ഒബ്ജക്ട്സ് എന്തിനു വേണ്ടി, ഇതിൻ്റെ നിത്യ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെജോറിറ്റി ഓഫ് ദി തിങ്സ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഒപ്പാക്ക്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും തന്നെ ഒപ്പാക് ഒബ്ജക്ട്സ് ആണ് അല്ലേ. മെജോറിറ്റി ഓഫ് ദി ഒബ്ജക്ട്സ് ദാറ്റ് വി യൂസ് ഫോർ ദി കൺസ്ട്രക്ഷൻ, ഫോർ അവർ ഹൗസസ്, വെഹിക്കിൾസ് ഓഫ് മെഷീൻസ്, ഫാക്ടറീസ്, എക്സെട്ര ആർ ഒപ്പാക് ഒബ്ജക്ട്സ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ക്യാമറ ക്യാൻ നോട്ട് ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസസ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ പിന്നെ ഒപ്പാക് ഒബ്ജക്ട്സിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളിൽ നമുക്ക് ഭൂരിഭാഗവും അധാര വസ്തുക്കളാണ് അല്ലേ. നമ്മുടെ വീട്, അതുപോലെ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, യന്ത്രങ്ങളൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്? ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്. ഈ കല്ല്, തടി, ലോഹങ്ങൾ അല്ലേ, എല്ലാം അത് ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്. അവ നമ്മളെ പ്രകാശം, ചൂട് എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ ക്യാമറ അല്ലേ, ക്യാമറ യൂസ് ചെയ്ത് ക്യാമറ പോലുള്ള പ്രകാശത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പല ഉപകരണം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. എല്ലാം ഇത് പിന്നെ ഒപ്പാക് ഒബ്ജക്ട്സിൻ്റെ ഉപയോഗം ആവശ്യകതയുമാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതി കൊടുക്കാം? എഴുതി കൊടുക്കണം, മെജോറിറ്റി ഓഫ് ദി തിങ്സ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഒപ്പാക്ക്. മെജോറിറ്റി ഓഫ് ദി ഒബ്ജക്ട്സ് ദാറ്റ് വി യൂസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് അവർ ഹൗസസ്, വെഹിക്കിൾസ് ഓഫ് മെഷീൻസ്, ഫാക്ടറീസ്, എക്സെട്ര ആർ ഒപ്പാക് ഒബ്ജക്ട്സ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ക്യാമറ ക്യാൻ നോട്ട് ബി യൂസ്ഡ് ഫോർ ഇറ്റ്സ് പർപ്പസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ക്ലാസ് കേട്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര എടുക്കാം. ബാക്കി ഇനി ഷാഡോയെക്കുറിച്ച് അതുപോലെ ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.